ഈ കാണുന്ന കുപ്പികൾ മൊത്തം വെച്ചിട്ടാണ് നമ്മൾ ഇനി നമ്മുടെ ആ ഒരു ചങ്ങാട് ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത്. അപ്പൊ ഒരു കാഴ്ച കാട്ടി തരാം കേട്ടാ. അപ്പൊ മച്ചമ്മരെന്ത് നമ്മൾ മരത്തിന്റെ ഒരു ജിഗ് ഉണ്ടാക്കി എടുത്തേക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ കുപ്പിനെ നമുക്ക് ബണ്ടിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇതിലേക്ക് നമ്മുടെ കുപ്പികൾ ഇനി ഓരോന്നായിട്ട് ഇതിങ്ങനെ എടുത്തു വെച്ച് കൊടുക്കാം. അപ്പൊ കണ്ട ഇങ്ങനെ നമുക്ക് ഓർഡർ ചെയ്ത് പോവാൻ പറ്റും. മച്ചമ്മര് അങ്ങനെ നമ്മുടെ കുപ്പി ഫസ്റ്റ് സെറ്റ് ചെയ്ത് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ അച്ചിൽ നിന്ന് നമുക്കിത് പുറത്തേക്ക് എടുക്കണുണ്ടോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ നമ്മുടെ ഇവിടുത്തെ സെലോ ടേപ്പ് ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് ഒട്ടിക്കുക. രണ്ട് സൈഡിലത്തെ കണ്ട ഇങ്ങനെ ചുറ്റി ഒട്ടിച്ചിട്ട് ഇപ്പുറത്തെ സൈഡ് തിരിക്കുക. ഇതുപോലെ തന്നെ ദേ കട്ട് ചെയ്തെടുത്ത് ഒട്ടിക്കുക. ഈ സൈഡും കട്ട് ചെയ്തെടുത്ത് ഒട്ടിക്കുക. അടിപൊളി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെറ്റ് ഇത് കുപ്പി ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഓരോ സെറ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കണം. സംഭവം ഇതേ, നമ്മുടെ കുപ്പി ഒട്ടിക്കലൊക്കെ ഒരുവിധം പണികൾ കഴിഞ്ഞുട്ടാ. ഇനി കുറച്ചുകൂടി കുപ്പിയെ നമുക്ക് ഒട്ടിച്ചെടുക്കാനുള്ളൂ. കുപ്പികളും നമുക്ക് ആവശ്യമുള്ള എല്ലാ സെറ്റ് കുപ്പികളും നമ്മളത് ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ കണ്ട ഇതൊക്കെ നമ്മൾ കണ്ട ഓരോ ബണ്ടിലാക്കി വെച്ചേക്കാണ്. ഇതൊക്കെ കൂടി കൂട്ടി സെറ്റ് ചെയ്തിട്ടാണ് ഇനി ബാക്കി പണി വരുന്നത്. മച്ചമാരി നമ്മുടെ സ്പ്രേ പെയിന്റ് വെച്ചിട്ട് നമ്മുടെ പ്ലാറ്റ്ഫോമിന് ഒന്ന് കളർ അടിച്ചു കൊടുക്കണം നമുക്ക്. അപ്പൊ അതെ, നമ്മുടെ ബ്ലൂ കളർ പെയിന്റ് ആണ് നമ്മളിവിടെ അടിച്ചു കൊടുക്കുന്നത് കേട്ടാ. ഇനി നമ്മൾ ഫ്രെയിമിനാണ് നമ്മൾ പെയിന്റ് അടിക്കാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ ഫ്രെയിമൊക്കെ നമ്മൾ ഇവിടെ അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് പെയിന്റ് അടിച്ച് കുട്ടപ്പനാക്കി എടുക്കണം. കറുത്ത പെയിന്റാണ് നമ്മൾ അടിക്കുന്നത് കേട്ടോ. മച്ചമ്മര്, ഇപ്പം നമ്മുടെ ഫ്ലൈ വുഡ് ചെയ്ത് നമ്മൾ പെയിന്റ് ഒക്കെ അടിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ നേരെ നമ്മുടെ ഫ്രെയിമുമേക്ക് നമ്മൾ വെച്ചിട്ട് ഇനി സ്ക്രൂ ചെയ്ത് കൊടുക്കാൻ പോവാ കേട്ടോ. അങ്ങനെ നമ്മുടെ ഫ്രെയിമൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് ഇനി അടുത്ത പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു ബോർഡ് നമ്മൾ തിരിച്ചിട്ടിടയിലേക്ക് കുപ്പികളൊക്കെ ഫില്ല് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ നമ്മളുടെ കുപ്പികൾ ഇനി നമ്മളത് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പൊ അടപ്പ് വരുന്ന ഭാഗം താഴേക്ക് കിടക്കുന്ന രീതിയിലാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത് കേട്ടാ. മച്ചമ്മരങ്ങനെ നമ്മൾ കുറേ കുപ്പികൾ വെച്ചിട്ട് നമ്മളുടെ ആ ബോട്ടിന്റെ ആ ഒരു പൊന്തി കിടക്കാനുള്ള സെറ്റപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. സംഭവം ഇതേ, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇരുന്നങ്ങള് പോകട്ടെ. പക്ഷെ ഇങ്ങനെയല്ല, നമ്മൾ തിരിച്ചിട്ടിട്ട് ആ ഫ്ലൈവുഡിന്റെ മുകളിലാണ് കയറുന്നത്. ഇതന്നെ നമ്മുടെ വെയിറ്റ് ഒക്കെ താങ്ങുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക്. അപ്പൊ ഇനി നമ്മൾ ദേ ഇത് തിരിച്ചിട്ട് അതിന് മുമ്പായിട്ട് ഇത് ലോക്ക് ചെയ്യണം. നമ്മൾ പൊക്കുന്ന സമയത്ത് ഊരി പോകാനിരിക്കാനായിട്ട് ഇത് ലോക്ക് ചെയ്തെടുക്കണം. മച്ചമ്മര്, അങ്ങനെ നമ്മുടെ ബോട്ട് ഇതേ നമ്മൾ ഫുൾ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോ ഇതേ നമ്മുടെ വണ്ടിയിൽ കയറ്റിയിട്ട് നമ്മൾ കൊണ്ടുപോകാൻ പോകട്ടെ. ഇനി പാടത്ത് കൊണ്ടുപോയിട്ടാണ് നമ്മൾ ഇറക്കാൻ പോകുന്നത്. അപ്പൊ ഇത് വണ്ടിയിൽ കയറ്റിയിട്ട് കൊണ്ടുപോയിട്ട് അവിടെ വെച്ചാണ് നമ്മൾ തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ കുപ്പി ബോട്ട് ഇതേ നമ്മൾ സെറ്റ് ആക്കി വണ്ടിയിലേക്ക് കയറ്റി വെക്കുകയാണ്. വെയിറ്റ് ഉണ്ടാ? വെയിറ്റ് ഇല്ല. ഓക്കെ, പക്ഷെ പ്രവീൺ മച്ചാ എന്ത് എക്സ്പ്രഷൻ കണ്ടറിയാ, നല്ല വെയിറ്റ് ഉണ്ടത്. ഓക്കെ മച്ചമ്മര്, അങ്ങനെ നമ്മളുടെ കുപ്പി ബോട്ട് ഇതേ നമ്മൾ വണ്ടിയിലേക്ക് കയറ്റി. ഇനി നേരെ നമ്മൾ പാടത്തേക്ക് പോവാണ്ടാ. ഓക്കെ, അങ്ങനെ ഇത് നമ്മുടെ ബോട്ട് ലോക്ക് ചെയ്തിട്ടുണ്ട്, സംഭവം വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പോവാ.
അപ്പൊ മച്ചമാരെ ഇനി പാടത്ത് ചെന്നിട്ട് കാണാവേ. മച്ചമാരെ അങ്ങനെ നമ്മളുടെ ബോട്ട് നമുക്ക് ഇറക്കേണ്ട സ്ഥലത്തേക്ക് എത്തിയേക്കാട്ടോ. അപ്പൊ ഈ നമ്മുടെ പ്രവീൺ മച്ചാനും നമ്മുടെ കിരൺ മച്ചാനും കൂടിയാണ് നമ്മുടെ ബോട്ട് എടുക്കുന്നത്. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, ഫ്ലൈവുഡ് ഫ്രെയിം ഒക്കെ ആയിട്ട്. അപ്പൊ അത് ഇതിന് നേരെ നമ്മളുടെ തോടിന്റെ അവിടേക്ക് കൊണ്ടുപോകട്ടോ. തോടല്ല, ചെറിയൊരു പൊയ്യാന്ന് വേണമെങ്കിൽ പറയാട്ടോ, അവിടേക്ക് കൊണ്ടുപോവാണേ. അപ്പൊ അതേ നമ്മുടെ പ്ലാസ്റ്റിക് കുപ്പി ബോട്ട് ഇതേ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കട്ടാ. ഞാനിത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം കാലിന് ചെറിയ സീനുള്ള കാരണം വെയിറ്റ് നമുക്ക് അത്രയ്ക്ക് പൊക്കാൻ പറ്റില്ല. അപ്പൊ അതാണ് ട്ടാ. ഓക്കെ, അപ്പൊ നമ്മളുടെ ബോട്ട് ഇറക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദേ സംഭവം ഇനി നമ്മളിത് ഇറക്കാൻ പോവാണ്. ഊ, എന്തോരം കുപ്പികളാന്ന് നോക്കിയാൽ നമ്മളുടെ ഈ ഒരു ബോട്ടിൽ ഇഷ്ടം പോലെ കുപ്പി ഉണ്ട് ട്ടാ. അപ്പൊ ദേ ഇനിയിപ്പോ നമ്മള് ഈ ഒരു ഭാഗം മുകളിൽ വരുന്ന രീതിയിലാണ് ഇറക്കി വിടാൻ പോകുന്നേ. മച്ചമാരെ, അപ്പൊ ദേ നമ്മളുടെ ബോട്ട്, അതായത് പ്ലാസ്റ്റിക് കുപ്പി കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ ബോട്ട് ഇതേ വെള്ളത്തിൽ ഇറക്കാൻ പോവാണ്. നീറ്റിൽ ഇറക്കുന്ന ചടങ്ങാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ പ്രവീണും നമ്മുടെ കിരൺ മച്ചൻ ചെളിയണ്ട ചെളിയണ്ട നോക്കി നോക്കി. അപ്പൊ അതെ സംഭവം വെള്ളത്തിലേക്ക് ഇറക്കിയട്ടാ. പൊന്തി കിടക്കണ്ടല്ല, ഒമ്പോ ഭയങ്കരമുണ്ട്. നമ്മുടെ ഇത്രയും കുപ്പി വെച്ചെങ്ങനെ എന്തായാലും പൊന്തി കിടക്കുമെന്ന് ഉറപ്പായിരുന്നു. ഇനിയിപ്പോ അടുത്ത ചടങ്ങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോട്ടിലേക്ക് നമ്മൾ കയറി ഉദ്ഘാടനം നടത്താൻ പോവാണ് നമ്മുടെ ബോട്ടിന്റെ. അല്ലെ ബ്രോണെ? മച്ചമാരെ, ഇനിയിപ്പോ നമ്മളുടെ ബോട്ട് ടെസ്റ്റിംഗ് ആണ്. അപ്പൊ നമ്മുടെ പങ്കായം കൊണ്ടതേ നമ്മളെ ബോട്ടിലേക്ക് ഇറങ്ങാൻ പോവാട്ടാ. എന്റെ അമ്പോ. അപ്പൊ നമ്മൾ കന്നിക്കാലുകൾ വിച്ചയിലേക്ക് കയറാൻ പോവാണ്. കാല് നമ്മൾ വെള്ളത്തിൽ നനച്ചിട്ടാ. റെഡി? അടിപൊളി. ഇതേ നമ്മുടെ ബോട്ടിലേക്ക് കയറിയിട്ടുണ്ട്. നമ്മൾ നിന്നിട്ടും നല്ല സ്റ്റേബിൾ ആണ്. അടിപൊളി. ഇനി ഇതേ തുഴഞ്ഞു നോക്കണം. അപ്പൊ നമ്മുടെ ക്യാമറ എടുത്ത് ഇവിടെ വെച്ചിട്ട് നമ്മളിത് തുഴഞ്ഞു നോക്കാൻ പോവാണ്. എന്താവും അവസ്ഥ? ക്യാമറ വെള്ളത്തിൽ പോകുന്ന എനിക്ക് അറിഞ്ഞൂടാ. അയ്യോ, ഇതേ പോകുന്നുണ്ടേ. ഓക്കെ, നല്ല സ്റ്റേബിൾ ആട്ടാ ബോട്ട്. ഇനി നമ്മളിത് തുഴഞ്ഞു നോക്കാണ്. സംഭവം തുഴഞ്ഞു പോവാൻ പറ്റുന്നുണ്ടാന്ന്. തുഴഞ്ഞിട്ട് നീങ്ങൽ കുറവാണ്, വെള്ളം ഇറക്കണം തോന്നാണ്. സംഭവം സ്റ്റേബിലിറ്റി ഒരു രക്ഷയില്ല കേട്ടോ. കാരണം നമ്മൾ തുഴയുമ്പോൾ ഒരു ഒലച്ചിലോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല സ്റ്റേബിളാണ്. നമുക്ക് അങ്ങോട്ട് തുഴഞ്ഞു നോക്കി, ഇങ്ങോട്ടേക്ക് ഒഴുക്ക് വരുന്നുണ്ട് നല്ല രീതിക്ക്. അപ്പൊ ദേ നമ്മൾ ഇപ്പുറത്തോട്ടേക്ക് തുഴഞ്ഞു നോക്കാം കേട്ടോ. അടിപൊളി. അപ്പൊ ദേ നമ്മുടെ കുപ്പി പോട്ട് നല്ല രസമായിട്ട് ദേ ഇങ്ങനെ തുഴഞ്ഞു പോകാൻ പറ്റുന്നുണ്ട്. നമ്മുടെ പങ്കായത്തിന്റെ സൈസ് ചെറുതായിപ്പോയി, ഭയങ്കര സൈസ് ചെറുതായിപ്പോയി. അതാണ് പിന്നെ ഇച്ചിരി പണിയായതട്ടാ, പക്ഷെ നല്ല രസമുണ്ട്. മച്ചമാരെ, അപ്പൊ നമ്മൾ ഇനി നമ്മുടെ അയന മോളെ കേറ്റാൻ പോകണ്ട. നമ്മുടെ വഞ്ചി അയന മോളെ റെഡി ആ? അതവാ പോരെ പുള്ളിക്കാരി കോട്ടയ്ക്ക് ഇട്ടിട്ടുണ്ടോ? കോട്ടയം തേടി കോട്ടയത്തിനാണ് തുഴയാനാടാ. എനിക്കറിഞ്ഞാ വാ. കേറി കേറി കേറി, കം ഓൺ. വഞ്ചി പുറപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വഞ്ചി കുറെ സമയം കൊടുക്കട്ടെ വരാനായിട്ട്. കേറുക്കോ, പറഞ്ഞേക്ക് വരൂട്ടാ. മച്ചമാരെ, അപ്പൊ നമ്മളുടെ വെയ്റ്റ് കപ്പാസിറ്റി ആണ് ഇനി നോക്കാൻ പോകുന്നത്. അപ്പൊ ഇപ്പൊ രണ്ടുപേര് കയറിയിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പൊ മൂന്നാമത്തെ ആളത് കേറിയേക്കാണ്. യാതൊരു പ്രശ്നമില്ല, നാലാമത്തെ ആള് വാവ ഓടി കയറുക. 50 ഗ്രാമാ. ദേ നാല് പേരാട്ടോ നമ്മളുടെ ചങ്ങാടത്തിൽ കയറിയിരിക്കുന്നത്. നമ്മുടെ കുപ്പി ചങ്ങാടത്തിൽ ഇപ്പൊ നാല് പേരാണ് കയറിയിരിക്കുന്നത്. ഞാൻ കയറി നിക്കാം. നല്ല സ്റ്റേബിളാട്ടോ, അടിപൊളി. തൊഴയാൻ പറ്റാൻ നിൽക്കുന്നല്ല. നാലുപേരുള്ളല്ലേ, പതിയെ തൊഴയാൻ കേട്ടിട്ട. സംഭവം അടിപൊളി കേട്ടോ. നാല് പേര് ഇരുന്നിട്ടും നല്ല രസമായിട്ട് അടിപൊളി കണ്ട. നാല് പേര് ഇരുന്നിട്ടും നല്ല രസമായിട്ട് ഇങ്ങനെ തുഴഞ്ഞു പോകാൻ പറ്റുന്നുണ്ട്. മച്ചാമാരെ, അപ്പൊ നമ്മളൊരു യാത്ര പോവാണ്ടോ നമ്മുടെ ചങ്ങാടത്തില്. അപ്പൊ ഇപ്പൊ നമ്മുടെ വഞ്ചിയുടെ അമരക്കാരൻ അനന്തു മച്ചാനാണ്. തുഴഞ്ഞു തുഴഞ്ഞു ഇങ്ങനെ പോവാണ്. കുറഞ്ഞു മോട്ടോർ കുറവായി.
മച്ചാമാരെ, അപ്പൊ നമ്മളിതേ പുഴയുടെ നടുക്ക് ഒരു അന്തവും കുന്തുമില്ലാണ്ട് ഇങ്ങനെ നിക്കാണ്. ഇനിയിപ്പോ ഏതെങ്കിലും കരക്കൊക്കെ അടിപ്പിച്ചാലേ നമുക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. നമ്മുടെ പ്രവീൺ ആരാണിത്? ആരാണ്? എന്താണ്? അയ്യോ, ഇപ്പൊ നമ്മുടെ പ്രവീൺ മച്ചാനും നമ്മുടെ ക്യാമറ വെള്ളത്തിൽ പോയാനേട്ടാ. ക്യാമറ വെള്ളത്തിൽ പോയില്ല ബാക്കില്ലോറ. അയ്യോ, ഇപ്പൊ നമ്മുടെ പ്രവീൺ മച്ചാനും നമ്മുടെ ക്യാമറ വെള്ളത്തിൽ പോയാനേട്ടാ. പക്ഷെ എന്താ തോക്ക്? കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ, കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം. ഓതിത്തി താരാതിത്തി തേയ്. മച്ചാമാരെ, ഇപ്പൊ നമ്മളിതേ ഇപ്പൊ ഒരു കണ്ടൽക്കാടിന്റെ കുള്ളിക്കൂടിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പോകുന്നതിന് രണ്ട് സൈഡ് കണ്ടൽക്കാടാണ്. അപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ നേരമായി. അപ്പൊ നമ്മളുടെ ഇന്നത്തെ നമ്മുടെ പ്ലാസ്റ്റിക് കുപ്പി വെച്ചിട്ടുള്ള ഈ ഒരു ചങ്ങാടം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടും ചെയ്യുകയാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമന്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കാനായിട്ട് m4tech യൂട്യൂബ് ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ മച്ചാമാരെ, ഇതിന് നല്ല വീഡിയോസ് ആയി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ക്യാമറ വച്ചാൽ പ്രവീൺ ദേ നമ്മുടെ മൂലക്കിരിപ്പുണ്ട്. ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്. Oh.